ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ നമ്മൾ ഈ ആഴ്ചയിലെ അവസാനത്തെ ട്രേഡിംഗ് ദിവസത്തിലേക്ക് എത്തുകയാണ്. 21 ജൂൺ 2024 ഇന്നലെ നിഫ്റ്റി, അതായത് ഇന്നലെ നിഫ്റ്റിയുടെ വീക്കിലി എക്സ്പയറി ആയിരുന്നു. വളരെ ശക്തമായിട്ടുള്ള ഒരു ക്ലോസിംഗ് ആണ് നമുക്ക് ഇന്നലെ ലഭിച്ചത്. 51 പോയിന്റ് നേട്ടത്തോടു കൂടിയാണ് ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. US മാർക്കറ്റ് ഇന്നിപ്പോൾ രാത്രി ക്ലോസ് ചെയ്തിരിക്കുന്നത് ന്യൂട്രലായിട്ടാണ്. S&P 500 അതിൻ്റെ ഓൾ ടൈം ഹൈയിലേക്ക് വന്നു. അതിനുശേഷം കറക്ഷനോട് കൂടിയാണ് ക്ലോസിംഗ് വന്നിരിക്കുന്നത്. ഡോ ജോൺസിനും ചെറിയ കറക്ഷനോട് കൂടിയാണ് ക്ലോസിംഗ് വന്നിരിക്കുന്നത്. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട്, അവരുടെ സെൻട്രൽ ബാങ്ക്, ഇംഗ്ലണ്ടിൻ്റെ സെൻട്രൽ ബാങ്ക്, അവരുടെ റേറ്റ് കട്ട് ഒന്നുമില്ല, അൺചേഞ്ച്ഡ് ആയിട്ടാണ് നിർത്തിയിരിക്കുന്നത്. സോ ഗ്ലോബൽ ഇവൻറ്റുകൾ ന്യൂട്രലാണ്. ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് ഇന്നലെ FIIs നെറ്റ് ബയേഴ്സ് ആയിരുന്നു. 415 കോടി രൂപയുടെ ബൈയിങ് ആണ് നടത്തിയത്. ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 325 കോടി രൂപയുടെ സെല്ലിംഗ് ആണ് നടത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഇൻഡെക്സുകളിലൊക്കെ തന്നെ FIIs പൊസിഷൻസ് നെഗറ്റീവാണ്. പ്രധാനപ്പെട്ട ഇൻഡെക്സ് ഓപ്ഷൻസ് ആയാലും ഫ്യൂച്ചേഴ്സ് ആയാലും നെഗറ്റീവ് ഫിഗേഴ്സാണ് ഉള്ളത്. ഇനി അടുത്തു വരുന്ന ആഴ്ച പ്രധാനപ്പെട്ട ബഡ്ജറ്റിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കും ഇന്ത്യൻ മാർക്കറ്റ് നീങ്ങാൻ പോകുന്നത്. അതിന് മുന്നോടിയായിട്ട്, ബഡ്ജറ്റിന് മുന്നോടിയായിട്ടുള്ള നീക്കങ്ങൾ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമനുമായിട്ടുള്ള പ്രധാനപ്പെട്ട സെക്ടോറിയൽ പ്രധാന ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള ചർച്ചകളും തുടങ്ങിയതായിട്ടാണ് മീഡിയ റിപ്പോർട്ടുകൾ കാണിക്കുന്നത്. അപ്പോൾ കൂടുതലായിട്ടുള്ള വിശകലനങ്ങളിലേക്ക് പോകാം. അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ തന്നെ ഞാനൊരു സെമി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഗൈഡൻസിനും ഞങ്ങളുടെ സജഷൻസിനുമായിട്ട് ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജവാഗമാക്കാവുന്നതാണ്. അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നലത്തെ ക്ലോസിംഗ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ അടുത്ത പ്രധാനപ്പെട്ട സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് 23,400-450 റേഞ്ചുകളിലായിരിക്കും. അതുപോലെ തന്നെ അപ്പർ സൈഡിൽ നിഫ്റ്റിക്ക് പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ആയിട്ടുള്ളത് 23,650-700 സോ 23,700 മുകളിലേക്ക് നിഫ്റ്റി അപ്സൈഡിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു അപ്സൈഡിൽ നല്ല റാലിക്കുള്ള സാധ്യതകളാണ് കാണുന്നത്. ഇന്ന് വലിയ ഒരു എക്സൈറ്റഡ് ഫിഗർ അല്ല FIIs ഭാഗത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മ്യൂച്വൽ സ്റ്റാർട്ട് ആയിരിക്കും എന്നാണ് ആഗ്രഹിക്കുന്നത്. പുതിയൊരു സീരീസിനുള്ള തുടക്കമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബജറ്റിൽ ഊന്നിയിട്ടുള്ള അല്ലെങ്കിൽ ബജറ്റിൽ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു മൊമെൻ്റ് ആയിരിക്കും മാർക്കറ്റിൽ കൂടുതലായിട്ട് കാണാൻ സാധ്യത. സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസുകളും മറ്റും വരുന്നതിനനുസരിച്ചിട്ട് പ്രത്യേകിച്ചും സ്റ്റോക്കുകളിലും സെക്ടറുകളിലും മൂവ്മെൻറ്റിനുള്ള സാധ്യതകൾ കാണുന്നു. അതേപോലെ രണ്ട് ദിവസമായിട്ട് ഈ പറയുന്ന ഫെർട്ടിലൈസർ സ്റ്റോക്കുകളും കെമിക്കൽ സ്റ്റോക്കുകളൊക്കെ തന്നെ റീബൗണ്ടിങ് കാണിക്കുന്നുണ്ട്. 22 ജൂണിന് നടക്കുന്ന GST Council പല ഊഹാപോഹങ്ങളും മാനിച്ചുകൊണ്ടാണ് ഈ ഒരു കയറ്റിറക്കങ്ങൾ നടക്കുന്നത്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും ഉള്ളത് GST Council ഫാമേഴ്സിൻ്റെ, അതായത് ഫെർട്ടിലൈസറിനുള്ള GST റേറ്റ് റിമൂവ് ചെയ്യും എന്നുള്ള ഒരു അഭ്യൂഹമാണ് മാർക്കറ്റിൽ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഫെർട്ടിലൈസർ സ്റ്റോക്കുകളിലെ ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് ഉണ്ടാകും എന്നുള്ള കണക്കുകൂട്ടലാണ് രണ്ട് ദിവസമായിട്ട് ഫെർട്ടിലൈസർ സ്റ്റോക്കുകളിൽ നല്ല രീതിയിലുള്ള മൊമെൻറ്റുകൾ കണ്ടത്. അത് പ്രധാനമായിട്ടുണ്ട്. ഇന്നലെ NBFC സെക്ടറിലുള്ള ലീഡേഴ്സുമായിട്ട് ഇന്നലെ ഫിനാൻസ് മിനിസ്റ്റർ ചർച്ചകൾ നടത്തുകയുണ്ടായി. അപ്പോൾ അങ്ങനെ ഓരോ സെക്ടോറിയൽ സ്പെസിഫിക് ആയിട്ടുള്ള ചർച്ചകൾ ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ബജറ്റിന് മുന്നോടിയായിട്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ വരുമ്പോൾ തീർച്ചയായിട്ടും മാർക്കറ്റിൽ റെസ്പോൺസ് അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള റിയാക്ഷൻസ് ഉണ്ടാകും. ഇന്നലെ NBFC സെക്ടറുമായിട്ട് വന്നിരിക്കുന്ന ചർച്ചകളിൽ പ്രധാനമായിട്ടും ഉടലെടുത്തത് മീഡിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ NBFCകൾ കൂടുതലായിട്ടും അവരുടെ ഫണ്ടിങ്ങിന് വേണ്ടിയിട്ട് ബാങ്കുകളെയാണ് ആശ്രയിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു രീതി അനുസരിച്ചിട്ട് NBFCകളുടെ റോള് ഇന്ത്യൻ എക്കോണമിയിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഒരുപാട് റൂറൽ എക്കോണമിയുടെ ക്രെഡിറ്റ് നീഡ്സ് മീറ്റ് ചെയ്യുന്നത് NBFCകളാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ബാങ്കുകളെ ഡിപ്പെൻഡ് ചെയ്യാതെ ഇവർക്ക് വേണ്ടിയിട്ട് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഫണ്ട് ഗവൺമെൻറ് തന്നെ SIDBIക്കോ മറ്റോ അലോട്ട് ചെയ്യുകയാണെങ്കിൽ SIDBIയിൽ നിന്നും അത് NBFCകൾക്ക് റീഫിനാൻസ് ചെയ്യുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോകാനുള്ള സജഷൻസാണ് NBFCകൾ മുന്നോട്ട് വെച്ചതെന്ന് അറിയുന്നു. അങ്ങനെയാണെങ്കിൽ കൂടുതലും SIDBIയെ ആശ്രയിച്ചുകൊണ്ടായിരിക്കും NBFCകൾ മുന്നോട്ട് പോകാൻ സാധ്യത. ഇതിനെങ്ങനെയാണ് പരിഹാരം ഉണ്ടാകുന്നതെന്ന് ബജറ്റ് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്കറിയാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഓരോ സെക്ടറുമായിട്ടും ചർച്ചകൾ നടക്കുന്നുണ്ട്, അതിനുള്ള അപ്ഡേറ്റ്സുകൾ വരുന്നുണ്ട്. അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ മാർക്കറ്റിലെ റിയാക്ഷൻസ് ഉണ്ടാകും എന്നാണ് അറിയാൻ സാധിക്കുന്നത്.
അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സെക്ടറിൽ രണ്ട് ദിവസമായിട്ട് ടേൺ അറൗണ്ട് സ്റ്റാറ്റസ് കാണുന്നത് കെമിക്കൽ ആഗ്രോ കെമിക്കൽ സെക്ടറിലാണ്. കഴിഞ്ഞ ഒരു ഒന്നര വർഷമായിട്ട് നമുക്കറിയാം കെമിക്കൽ അതുപോലെ തന്നെ ആഗ്രോ കെമിക്കൽ സെക്ടറിൽ വളരെയേറെ ഏണിങ്സ് ഡിഗ്രോത്തും യു പി എൽ അടക്കമുള്ള പ്രധാനപ്പെട്ട ഓഹരികളിലൊക്കെ നല്ല രീതിയിലുള്ള കറക്ഷൻസ് കണ്ടതാണ്. കെമിക്കൽ സെക്ടറിൽ ഒരു മൊമെൻ്റ് ഇല്ലാത്ത വർഷമായിരുന്നു കഴിഞ്ഞ ഒരു 10-16 മാസം എന്ന് നമുക്ക് പറയാം. പക്ഷേ അതിന് ഒരു മാറ്റം വന്നുകൊണ്ടാണ് ഇപ്പോൾ പുതിയൊരു തരത്തിലുള്ള മൊമെൻ്റ് ഒരു കെമിക്കൽ സ്റ്റോക്കുകളിലും അല്ലെങ്കിൽ കെമിക്കൽ കമ്പനികളിലും കാണുന്നത്. അതിന് കാരണമായിട്ട് പറയുന്നത് ഡിമാൻഡ് ആഗ്രോ കെമിക്കൽ ഡിമാൻഡ് വളരെ കൂടി വരുന്നു. മൺസൂണൊക്കെ എത്തി, അപ്പോൾ ഡിമാൻഡ് നല്ല രീതിയിൽ കൂടുന്നുണ്ട്. പക്ഷേ അതിനനുസരിച്ചുള്ള സാധനങ്ങൾ ഷോർട്ടേജ് ഇല്ല, ഇൻവെൻട്രി ലെവല് നോർമലിൽ നിന്നും താഴെ വന്നിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുതുതായിട്ട് വരുന്നത്. അത് സ്വാഭാവികമായിട്ടും കമ്പനികളുടെ സെയിൽസിനെ നല്ല രീതിയിൽ കൂട്ടുന്നുണ്ട്. അതിന് പുറമെ യു എസിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഡാറ്റ വന്നിരിക്കുന്നത് യു എസിലുള്ള പ്രധാനപ്പെട്ട കെമിക്കൽ ആഗ്രോ കെമിക്കൽ കമ്പനികളൊക്കെ തന്നെ അവരുടെ പ്രധാനപ്പെട്ട പ്രൊഡക്റ്റുകൾ ഔട്ട്സോഴ്സ് ചെയ്യാൻ, അതായത് മറ്റ് രാജ്യങ്ങളിൽ നിന്നും മറ്റ് കമ്പനികളിൽ നിന്നും വാങ്ങാൻ തീരുമാനിച്ചതായിട്ടുള്ള വിവരങ്ങളാണ്. അങ്ങനെ അവർ പോവുകയാണെങ്കിൽ അമേരിക്കയ്ക്ക് പുറത്തേക്ക്, യു എസിന് പുറത്തേക്ക് അവർ വരികയാണെങ്കിൽ ഇന്ത്യ ആയിരിക്കും അങ്ങനെയുള്ള ഔട്ട്സോഴ്സിംഗ് സ്റ്റേഷനായിട്ട് തിരഞ്ഞെടുക്കാനുള്ള സാധ്യത എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ ആഗ്രോ കെമിക്കൽ എക്സ്പോർട്ടിംഗ് കമ്പനികളെ സംബന്ധിച്ചിട്ട് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസ് ആയിരിക്കും അത്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ആഗ്രോ കെമിക്കൽ കമ്പനികളുടെ ബാലൻസ് ഷീറ്റ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, കഴിഞ്ഞ വർഷത്തെ ആനുവൽ റിപ്പോർട്ട് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ പ്രധാനപ്പെട്ട കമ്പനികൾ എന്ന് പറയുന്നത് ഒന്ന് പി ഐ ഇൻഡസ്ട്രീസ് ആണ്. പി ഐ ഇൻഡസ്ട്രീസിൻ്റെ വരുമാനത്തിൻ്റെ 78% എക്സ്പോർട്ട് റവന്യൂ ആണ്. മറ്റൊന്ന് എസ് ആർ എഫ് ആണ്. എസ് ആർ എഫിലെ 26.5% റവന്യൂ അവരുടേത് എക്സ്പോർട്ട് റവന്യൂ ആണ്. മറ്റൊന്ന് നവീൻ ഫ്ലൂറിനാണ്. നവീൻ ഫ്ലൂറിൻ്റെ 25.1% എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ആണ്. അതുൽ ആണ്, അതുലിന് 13%. തത്വചിന്തൻ ഫാർമ, അങ്ങനെ പല കെമിക്കൽ സ്റ്റോക്കുകളിലും മൊമെൻറ്റുകൾ വരാൻ സാധ്യതയുണ്ട്. ഇന്നലെ മുതൽ അതിൻ്റെ ഒരു സ്റ്റോറി നമ്മൾ കണ്ടു നമ്മുടെ ഫ്രീ ടെലിഗ്രാം ഗ്രൂപ്പുകളിലും നമ്മുടെ മാർക്കറ്റ് മാഗ്നറ്റ് ഗ്രൂപ്പുകളിലൊക്കെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഓപ്ഷൻസും സജഷൻസൊക്കെ പോവുകയുണ്ടായി. നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ഉണ്ടാക്കാനും സാധിച്ചിട്ടുണ്ട്. സോ ആഗ്രോ കെമിക്കൽ അതുപോലെ തന്നെ കെമിക്കൽ സ്റ്റോക്കുകളിൽ വരുന്ന ദിവസങ്ങളിൽ മൊമെൻറ്റ് ഉണ്ടാകും, സ്വിംഗ് സ്റ്റോക്കുകളും ഉണ്ടാകും. അതിനനുസരിച്ചുള്ള വാല്യൂഷൻ വൈസ് ഫെയർ ആയിട്ടുള്ള കെമിക്കൽ സ്റ്റോക്കുകളിൽ എൻ്റർ ചെയ്യാൻ എൻ്റെ ഒരു അഭിപ്രായം യു പി എൽ തന്നെയാണ്. യു പി എൽ ഇതുപോലെ തന്നെ ജി എൻ എഫ് സി പോലുള്ള ഓഹരികളിലൊക്കെ തന്നെ ഓപ്ഷൻസുള്ള അല്ലെങ്കിൽ സ്വിംഗ്സിനുള്ള ഓപ്ഷനുകൾ നമുക്കുണ്ടായേക്കാം. സോ വളരെ കൃത്യമായിട്ടുള്ള ലെവലുകൾ പാലിച്ചുകൊണ്ട് നോക്കുന്നതായിരിക്കും നല്ലത്. സോ ആഗ്രോ കെമിക്കൽ ഓഹരികൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ലൈം ലൈറ്റിലുണ്ട്. മറ്റൊന്ന് ഇന്നലെ വന്നിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് വന്നിരിക്കുന്നത് സിറ്റിയുടെ ഭാഗത്തു നിന്നുള്ള ജെഫറിയുടെ ഭാഗത്തു നിന്നുള്ള ടെലികോം സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാർത്തകളാണ്. ടെലികോം സെക്ടറിൽ നമുക്കറിയാം ഇപ്പോൾ 4G 5G മേഖലകളിൽ രണ്ട് കമ്പനികളാണ് പ്രധാനമായിട്ടും ലീഡ് ചെയ്യുന്നത്. ഒന്ന് റിലയൻസ് ഇൻഡസ്ട്രീസ്, റിലയൻസിൻ്റെ ജിയോ ആണ്, മറ്റൊന്ന് ഭാരതി എയർടെലാണ്. പക്ഷേ ഇവർ വന്നിരിക്കുന്ന ഈ ഒരു റിപ്പോർട്ടിൽ ചെറിയൊരു മാറ്റം പറയുന്നു. 2024-25 ഈ ഒരു സാമ്പത്തിക 2025 കൂടി ഈ ഒരു മുന്നേറ്റം തുടരുമെന്ന് തന്നെയാണ്. പക്ഷേ 2026 മുതൽ ചെറിയൊരു മാറ്റങ്ങൾ കാണുന്നു. അതായത് ഇപ്പോൾ ഐഡിയ ആവശ്യത്തിലധികം ഫണ്ട് റൈസിങ്ങും മറ്റുമായിട്ട് നിൽക്കുന്നു. ഐഡിയ കൂടി മുന്നോട്ട് വരാനുള്ള സാധ്യതകളാണ് 2026 കാണുന്നത്. ആ സമയത്ത് ഇപ്പോൾ മാർക്കറ്റ് ഷെയർ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഭാരതി എയർടെലും അതുപോലെ തന്നെ ജിയോയും അവരുടെ ഗ്രോത്ത് ഒരു മോഡറേറ്റ് ലെവലിലേക്ക് മാറുകയും വഡാഫോൺ ഐഡിയ കൂടി വന്ന് ആ ഒരു കോമ്പറ്റീഷൻ കുറച്ചുകൂടി ശക്തമാകും എന്നുള്ള രീതിയിലാണ് ഈ റിപ്പോർട്ടുകൾ കാണിക്കുന്നത്. സോ ഇതോടുകൂടി അടുത്ത 1-2 ടെലികോം സെക്ടറിൽ വളരെയേറെ പോസിറ്റീവായിട്ടുള്ള മൊമെൻറ്റുകൾ കാണുന്നു. അതിന് പുറമെ ഈ പറയുന്ന ടെലികോം സെക്ടറുകളിൽ വലിയ ഓപ്പർച്യൂണിറ്റി ഉള്ളതായിട്ടാണ് കാണുന്നത്. അവർ ഈ ടെലികോം ഓഹരികളെ മാത്രമല്ല അവർ ടാർഗറ്റ് ചെയ്യുന്നത്, ഇൻഡസ് ടവർ അടക്കമുള്ള ഓഹരികൾ, അതുപോലെ തന്നെ തേജസ് നെറ്റ്വർക്ക്, ഇങ്ങനെ പല ടെലികോമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓൾ ടൈം വാൻറ്റൽ അടക്കമുള്ള ഓഹരികൾ, വാൻറ്റൽ അടക്കമുള്ള ഓഹരികളിൽ ഈ പറയുന്ന ജെഫ്രി റിപ്പോർട്ട് കവറേജ് ഇനീഷ്യേറ്റീവായിട്ടുള്ള റിപ്പോർട്ടുകളാണ് വന്നിരിക്കുന്നത്. ഇതൊക്കെ തന്നെയാണ് മാർക്കറ്റിലെ കൂടുതലായിട്ടുള്ള വാർത്തകൾ ഞാൻ ഉൾക്കൊള്ളുന്നില്ല. ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സജഷൻസിലും ഞങ്ങളുടെ മാർക്കറ്റ് അപ്ഡേറ്റ്സിലുമായിട്ട് ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പുകളിലേക്ക് നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ഞങ്ങളുടെ റിസർച്ച് സർവീസുകൾ നിങ്ങൾക്ക് ലഭ്യമാണ്. അതുപോലെ തന്നെ ഇന്നത്തെ പ്രധാനപ്പെട്ട ലെവലുകൾ നോക്കി മാത്രം ട്രേഡുകൾ നടത്തുക. പുതിയ ഒരു റോൾ അടുത്ത ആഴ്ച ഒരു മന്ത്ലി എക്സ്പയറി കൂടിയാണ്, അതിൻ്റെ ഒരു പൊസിഷൻസ് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാകും. പിന്നീട് 2 തീർച്ചയായിട്ടും അവധിയിലേക്ക് പോവുകയാണ് മാർക്കറ്റ്. അപ്പോൾ വീക്കെൻഡിലും ഈ പറയുന്ന ഫിനാൻസ് മിനിസ്റ്ററുമായിട്ടുള്ള ചർച്ചകളും മറ്റും നടക്കുന്നതിനനുസരിച്ചുള്ള അപ്ഡേറ്റ്സുകൾ വന്നുകൊണ്ടേയിരിക്കും. ലെവലുകൾ നോക്കുക, 23,700 മുകളിൽ നിഫ്റ്റി പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു റാലി നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ 23,400 താഴെ നിഫ്റ്റി വരികയാണെങ്കിൽ ഒരു ചെറിയ രീതിയിലുള്ളൊരു ഒരു ഡൗൺ സൈഡ് നമ്മൾ പ്രതീക്ഷിക്കുന്നു.
അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് ഒരു 200 പോയിൻ്റ് ഗ്യാപ്പിലായിരുന്നു നിഫ്റ്റി പ്രധാനമായിട്ടും ട്രേഡിംഗ് റേഞ്ച് ഉണ്ടായിരുന്നത്. നാളെ ഒരു പ്രധാനപ്പെട്ട ഒരു വലിയ മൂമെൻറ്റുകൾക്കൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഒരു പ്രീ ബജറ്റ് റാലി എത്രമാത്രം ഉണ്ടാകും എന്നുള്ളതിനോ തുടക്കമാണ് പുതിയൊരു പൊസിഷൻ വരുന്നത്. സോ നാളത്തെ അവസാന സെഷൻ, അതായത് അവസാനത്തെ 1-2 മണിക്കൂറുകൾ വളരെ ക്രൂഷ്യലാണ്. കാരണം ഇന്നും അവസാന മണിക്കൂറുകളിലാണ് ചെറിയ ഇതര തിരുത്തലുകളും മറ്റുമൊക്കെ തന്നെ നടന്നത്. ബാങ്ക് നിഫ്റ്റി ഔട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാങ്കിങ് സ്റ്റോക്കുകളുടെ മുന്നേറ്റം പ്രത്യേകിച്ച് പബ്ലിക് സെക്ടർ ബാങ്കുകൾ, പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളുടെ മുന്നേറ്റം തുറന്നുകൊണ്ടേയിരിക്കുന്നു. ആ ഒരു മുന്നേറ്റം എത്രമാത്രം ഉണ്ടാകുന്നു എന്നും കൂടി നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിവസം ആശംസിക്കുന്നു. അതുപോലെ തന്നെ സെക്ടർ സ്പെസിഫിക് ആയിട്ടും സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടും ഉള്ള വാർത്തകൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത്. അട്രാക്റ്റീവ് വാല്യുവേഷൻസ് ഉള്ള സ്റ്റോക്കുകളിൽ മാത്രം എൻട്രി ചെയ്യുക. കാരണം മാർക്കറ്റ് ഓൾ ടൈം ഹൈയിലാണ് നിൽക്കുന്നത്. ഒരു കറക്ഷൻ വന്നു കഴിഞ്ഞാൽ പോലും തിരിച്ചു വരവിനുള്ള ബാധയൊരുക്കുന്ന ഓരുകളിൽ മാത്രമായിരിക്കണം നിക്ഷേപം അരുതേണ്ടത്. കുറച്ചുകൂടി കോൺഷ്യസ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് കൂടി എടുക്കുന്നത് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിട്ട് നല്ലതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.